മട്ടന്നൂർ അയ്യല്ലൂരിൽ കണ്ട പുലിക്കായി നിരീക്ഷണം ശക്തമാക്കി വനംവകുപ്പ്. കൂടുതൽ ക്യാമറകൾ വെച്ച് നിരീക്ഷണം ശക്തമാക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തിന്റെ നേതൃത്വത്തിൽ അയ്യല്ലൂരിൽ അവലോകന യോഗം ചേർന്നു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അയ്യല്ലൂരിലെ ഈ തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. അത് തുടർന്ന് പുലി തന്നെയാണെന്ന് ഉറപ്പുവരുന്നതിന് വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി ക്യാമറ പരിശോധിച്ചതിൽ നിന്നും പുലി തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. തുടർന്ന് ഈ മേഖലയിലെ ജനങ്ങൾ അല്പമൊന്ന് ഭീതിയിലായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ജനങ്ങളോട് കാര്യമായ ജാഗ്രത പാലിക്കാനായിരുന്നു അധികൃതരുടെ നിർദ്ദേശമുണ്ടായിരുന്നത്. അതനുസരിച്ച് ഇന്ന് മൂന്നാം ദിവസമാണ്. ഇന്ന് രാവിലെ തന്നെ ഉദ്യോഗസ്ഥരെത്തി ഇവിടെ അവലോകന യോഗം ചേർന്നു. നഗരസഭാധ്യക്ഷൻ എൻ ഷാജിത്തിൻ്റെ അധ്യക്ഷതയിൽ ഫോറസ്റ്റ് റേഞ്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയാണ് യോഗം ചേർന്നത്. യോഗത്തിൽ കൂടുതൽ ക്യാമറകൾ ഈ മേഖലയിൽ സ്ഥാപിക്കാനാണ് തീരുമാനം. ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഓഫ് ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള എൻ ജി ഒ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ കയ്യിൽ നിന്നും ക്യാമറകൾ എത്തിച്ച് ഇവിടെ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തും. അതോടൊപ്പം തന്നെ നഗരസഭയും സി സി ടി വി ക്യാമറ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ച് ഈ പ്രദേശത്ത് പുലി ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായത്. അതേസമയം ജനങ്ങൾ ഭീതിയിലാകേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഈ മേഖലയിൽ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെ പറയുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു ജീവി ഒരു കാരണവശാലും മനുഷ്യന് നേരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഇട കുറവാണ്. പ്രത്യേകിച്ച് ഈ ഒരു ജീവിയുടെ മുന്നിലേക്ക് എത്തിപ്പെടുമ്പോൾ അത് ഭയന്നൂടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അത് മനുഷ്യന് നേരെ തിരിയാനുള്ള സാധ്യത. അല്ലാത്ത ഒരു പക്ഷവും ഇത് ജനങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാക്കില്ല. പ്രത്യേകിച്ച് പുലിയുടെ ദൃശ്യം കഴിഞ്ഞ ദിവസം ലഭിച്ച ഫോട്ടോയിൽ നിന്നും പുലി ആരോഗ്യമുള്ളതാണെന്ന് കണ്ടെത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇത് മനുഷ്യർക്ക് നേരെയോ അല്ലെങ്കിൽ മറ്റു വളർത്തുമൃഗങ്ങൾക്ക് നേരെയോ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലെന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കേണ്ട സാഹചര്യം നിലവിലില്ല. എങ്കിലും പുലി ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കൂട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകാം എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് റേഞ്ചർ ഉൾപ്പെടെ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഈ പ്രശ്നം കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കളക്ടറോടും നഗരസഭ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തുടർ നടപടികൾ കൂട്ടുവെക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ നടത്താമെന്ന് തന്നെയാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. മറ്റ് ഭയപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഈ മേഖലയില്ല. അതേസമയം ഇന്നലെ രാത്രിയിൽ വെമ്പടിയിൽ പുലിയെ കണ്ടതായുള്ള അഭ്യൂഹമുണ്ടായിരുന്നു. പ്രദേശത്തെ വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അടുക്കള വശത്ത് പുലിയെ കണ്ടു എന്ന് പറയുന്നത്. പക്ഷേ അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ ഭാഗത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് അയ്യല്ലൂരിൽ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഈ വെമ്പടിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുലിയെ കണ്ടു എന്ന് പറയുന്ന മലയുടെ താഴ്വാരത്ത് തൊട്ട അടുത്ത പ്രദേശത്താണ് ഈ വെമ്പടി ഈ പുലിയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലമുണ്ടായത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയപ്പോൾ കാൽപ്പാടുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. ഈ കാൽപ്പാടുകൾ കാട്ടുപന്നിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ മേഖലയിൽ തന്നെ തുടരാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിട്ടുപോകാം. പ്രത്യേകിച്ച് ഈ റബ്ബർ തോട്ടത്തിൻ്റെ എതിർദിശയിലുള്ള പറമ്പിൽ നിന്നാണ് കുറുക്കനെ ആക്രമിച്ചതെന്നാണ് നിലവിൽ ഇവർ വനംവകുപ്പിൻ്റെ നിഗമനം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അത് തിരിച്ചു പോയിട്ടുണ്ടാകാം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ചില കുളങ്ങളും അതുപോലെ തന്നെ ചില നീർച്ചാലുകളുമുണ്ട്. അത് ആ ഒരു ഭാഗങ്ങളിലേക്ക് പുലി വെള്ളം കുടിക്കാൻ എത്തും എന്നുള്ളൊരു നിഗമനം കൂടി ഇവരിലുണ്ട്. അങ്ങനെയെങ്കിൽ ആ മേഖലയിൽ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ അത്തരത്തിലുള്ള കുളങ്ങൾക്കും നീർച്ചാലുകൾക്കും സമീപം ക്യാമറ ഉൾപ്പെടെ സ്ഥാപിക്കാനും വനംവകുപ്പും അതുപോലെ തന്നെ നഗരസഭ ഉൾപ്പെടെയുള്ള അധികൃതർ നടത്തിയ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്.